ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് ഞാൻ തിരുവചനം പ്രഘോഷിക്കുവാൻ പോകുന്നത് കുരിശിലെ മഹത്വം, ശ്രേഷ്ഠത എന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങി മരിച്ച് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഈ കുരിശിൻ്റെ അടയാളം ബോധപൂർവം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് സഹായകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ചരിത്രത്തിൽ കുരിശ് ശാപത്തിൻ്റെ അടയാളമായിരുന്നു. ശിക്ഷിക്കപ്പെടുന്നവൻ ക്രൂശിൽ തൂങ്ങി മരിക്കുന്നു. കഴുകുമരം ശിക്ഷിക്കുന്നത്, മരണശിക്ഷയ്ക്ക് വിധിക്കുന്നത് റോമൻ ചക്രവർത്തിയുടെ നിയമപ്രകാരം മരത്തിൽ തൂങ്ങി മരിച്ച് അവനെ തൂക്കിക്കൊല്ലണം എന്നുള്ളത്. അതുതന്നെയായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിനും. താൻ ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ കുമാരനായി ഇറങ്ങി വന്നപ്പോൾ തനിക്ക് ലോകം നൽകിയ വധശിക്ഷ ക്രൂശിൽ തൂക്കി മരണശിക്ഷയ്ക്ക് അവനെ വിധിച്ചു. ക്രൂശ് ശാപത്തിൻ്റെ അടയാളമായിരുന്നു. അത് രക്ഷയുടെ അടയാളമായി മാറ്റിയത് കർത്താവിൻ്റെ കുരിശു മരണത്തോടുകൂടി ആയിരുന്നു. കർത്താവ് നീചമായ ഈ ശിക്ഷ സ്വീകരിച്ചത് കുരിശിനെ മഹത്വീകരിക്കുന്നതിന് വേണ്ടി ആയിരുന്നു. അത് രക്ഷയുടെ അടയാളം, മനുഷ്യവർഗം രക്ഷ പ്രാപിക്കേണ്ടത് ഈ ക്രൂശിനെ നോക്കിയാണ്. യഹൂദവംശം മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിത്തള സർപ്പത്തെ നോക്കിക്കൊണ്ട് സർപ്പത്തിൻ്റെ കടിയിൽ നിന്നും രക്ഷ പ്രാപിച്ചതുപോലെ മനുഷ്യവർഗം അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ടത് ഈ ക്രൂശിനെ നോക്കി, ഈ ക്രൂശിൽ മരിച്ച ദൈവകുമാരനെ നോക്കിയായിരിക്കണമെന്ന് പിതാവായ ദൈവത്തിൻ്റെ ഹിതം. ഈ ക്രൂശിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ ചിലർ അതിനെ അപമാനിക്കുന്നു, ചിലർ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്തവ സമൂഹം അതിനെ ആദരവോടെ അവരുടെ ദേവാലയങ്ങളിൽ, അവരുടെ പ്രാർത്ഥനാലയങ്ങളിൽ, അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ ശരീരത്ത് ഈ കുരിശിനെ അവരെ അതിൻ്റെ ഏറ്റവും ഉയർന്ന മഹത്വം കൊടുക്കുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ. അത് ആ കുരിശിനെ നോക്കിയായിരിക്കണം നമ്മുടെ മനുഷ്യ യാത്ര എന്ന് ആ കുരിശ് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ അല്ലെങ്കിൽ ഭവനത്തിൻ്റെ പ്രധാന ഭാഗത്ത് അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ആ കുരിശിൻ്റെ ദർശനം കണ്ടുകൊണ്ട് കുരിശടയാളത്താൽ
നീ വിജയം പ്രാപിക്കും എന്ന് അവന് കിട്ടിയ വെളിപാടിലൂടെ ക്രൂശിനെ ലക്ഷ്യമാക്കി ആ ക്രൂശിനെ ആദരിച്ചുകൊണ്ട് അവൻ വിജയം കൈവരിച്ചത് ചരിത്ര സത്യം ആണല്ലോ. ഹെലന രാജ്ഞി കുരിശിനെ, കർത്താവ് ക്രൂശിൽ തൂങ്ങി മരിച്ച ആ കുരിശിനെ കണ്ടെത്തി തൻ്റെ ജനങ്ങളോട് പ്രജകളോട് ഈ കുരിശിനെ ആദരിക്കുന്നതിനും വണങ്ങുന്നതിനും ബഹുമാനിക്കുന്നതിനുമായി ആവശ്യപ്പെട്ടതായി ചരിത്രത്തിൽ നാം വായിക്കുന്നുവല്ലോ. ക്രൈസ്തവന്റെ അടയാളമാണ് കുരിശ്. ക്രോസ് ഈസ് അവർ ഐഡന്റിറ്റി കാർഡ്. പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ ഐഡന്റിറ്റി ക്രിസ്ത്യാനി ആകുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള ഐഡന്റിറ്റി കാർഡാണ് അവൻ്റെ കഴുത്തിലെ കുരിശ്. ആ കുരിശ് കാണുമ്പോൾ ഈ കുരിശ് കർത്താവായ യേശു ക്രിസ്തു നിന്നെയും എന്നെയും രക്ഷിച്ചത് ഈ കുരിശിലൂടെയാണെന്നുള്ള വലിയ സത്യം അവനും അവനെ കാണുന്ന ഏതൊരു മനുഷ്യവ്യക്തിക്കും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി അവൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ അവളുടെ കഴുത്തിൽ കുരിശ് അവനെ ഐഡന്റിറ്റി അവനെ വേർതിരിച്ച് കാണിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് ഇവനൊരു ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കുന്നതിനുള്ള ഒരു അടയാളമായി അതിനെ ധരിക്കുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 16:24 കർത്താവിനെ അനുധാവനം ചെയ്യണമെങ്കിൽ, കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ്റെ കുരിശ് ദൈനംദിനമുള്ള അവൻ്റെ കുരിശിനെ കഷ്ടപ്പാടിനെ വേദനയെ രോഗത്തെ അതിനെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം അവൻ്റെ ജീവിതയാത്ര. കുരിശില്ലാതെ ക്ലേശമില്ലാതെ അതിൽ ക്രിസ്തീയ ജീവിതത്തിന് യാതൊരു സ്ഥാനവും ഇല്ലെന്ന്, യേശുവിനെ പിൻപറ്റുന്നതിന് കുരിശ് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാകുന്നു എന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ആ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കുരിശ് സഹനത്തിൻ്റെ അടയാളമാണ്. ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന സഹനം, ആ സഹനമാണല്ലോ നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ജീവിതത്തിലെ പല അനുഭവങ്ങൾ, വേദനകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, തെറ്റിദ്ധാരണകളിലൂടെ നാമൊക്കെ പലപ്പോഴും ക്രൂശിക്കപ്പെടും. അത് ഭവനത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലാണെങ്കിലും കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നമ്മെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ക്രൈസ്തവ സമൂഹത്തിന് കർത്താവ് നൽകിയിരിക്കുന്നത്. കർത്താവ് തന്നെ ഒരുപക്ഷെ ഈ കുരിശിനെ നാം വഹിക്കുന്നതിന് നമ്മെ അനുവദിക്കുകയാണ്. കാരണം നാമൊക്കെ ഈ കുരിശിനെ ദുഃഖവെള്ളിയാഴ്ച വണങ്ങുമ്പോൾ, ആദരിക്കുമ്പോൾ, നാം അതിനെ കുമ്പിട്ട് കൊണ്ട് പറയുന്ന വാക്യം, ഇതിനാലേ
രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. ഈ കുരിശിനൂടെ ഞങ്ങളുടെ മനുഷ്യവർഗത്തിന് രക്ഷയുണ്ടായി എന്ന് ശ്ലീബായെ ഞങ്ങൾ വന്ദിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സഹനത്തിൻ്റെ മുമ്പിൽ ആ കുരിശിന് വലിയ ഒരു സ്ഥാനം ക്രൈസ്തവ ജീവിതത്തിന് ഉണ്ട്. സഹിക്കുവാനുള്ള അവസരമുണ്ടാകുമ്പോൾ അത് ധൈര്യപൂർവം സ്വീകരിച്ചുകൊണ്ട് ധാരാളം വിശുദ്ധന്മാരായ ആളുകൾ അവരുടെ വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് കുരിശിനെ, ക്ലേശത്തെ, രോഗത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. എത്രയോ ആളുകൾ പലവിധമായ മാരക രോഗത്തിൽ അകപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോഴും ധൈര്യപൂർവം അതിനെ അതിജീവിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും സ്വീകരിക്കുന്നതിനും, ക്യാൻസർ അതുപോലെയുള്ള മറ്റു വിധമായ സാംക്രമിക രോഗങ്ങൾ ഇതിന് അടിമപ്പെടുമ്പോഴൊക്കെയും അവിടെയൊക്കെയും അവർക്ക് ശക്തി പകരുന്നത് കുരിശിലെ സഹനത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് ലോകത്തിന് സഹിക്കുവാൻ താല്പര്യമില്ലല്ലോ. കുരിശുകളെ ഏൽക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നില്ലല്ലോ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞു മാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകമാണല്ലോ നമ്മുടെ മുമ്പിൽ കാണുന്നത്. സുഖമായി, സുഭിക്ഷമായി, അങ്ങനെ ആഹ്ലാദിച്ച് സ്വന്തമായ ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരു ജീവിത ക്രമം, ആ ജീവിതക്രമത്തിൽ സഹനത്തിന് സ്ഥാനമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ജീവിതക്രമം യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന ഒരു ജീവിതക്രമം അല്ലെന്ന് നമ്മുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നെങ്കിൽ, അത് തിരുത്തി ക്രൂശിലെ ജീവിതത്തോടെ നമ്മുടെ ജീവിതത്തെ അനുഭവപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. പല ശുദ്ധരായ ആളുകളും അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവരെ അവരുടെ ജീവിതത്തെ യേശുവിൻ്റെ കുരിശിനോടെ, ആ സഹനത്തോടെ അടുപ്പിച്ച വിശുദ്ധരാകുന്ന ഒരു ജീവിതക്രമത്തെ നാം ചരിത്രത്തിൽ വായിച്ചിട്ട് ഉണ്ടല്ലോ. കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. കർത്താവ് നമുക്ക് കുരിശ് തരുമ്പോൾ, ദൈവം എനിക്ക് ഈ ക്ലേശങ്ങൾ തന്നല്ലോ, കഷ്ടപ്പാടുകൾ തന്നല്ലോ, ഈ രോഗം തന്നല്ലോ എന്ന് നമുക്ക് പിറുപിറുപ്പുകളാണോ, അതോ ദൈവം നമ്മെ ശോധന ചെയ്യുന്നതിനും നമ്മെ കൂടുതൽ ശക്തീകരിക്കുന്നതിനും ഈ ശക്തിയിലൂടെ നമുക്ക് മാത്രമല്ല മറ്റുള്ളവരെയും ഈ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതിന് നമ്മുടെ മറ്റ് സഹോദരങ്ങൾ സഹിക്കുന്ന സഹനം, സ്നേഹത്തിലൂടെ സഹിക്കുന്ന സഹനം അതിന് മതിയായവയാകുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഈ കുരിശിലെ സ്നേഹം, കർത്താവ് ആ സ്നേഹം വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ തെളിയിച്ചല്ലോ. തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തനിക്കുണ്ടായിരുന്ന ആ വലിയ സ്ഥാനം താൻ അത് പരിഗണിക്കാതെ ദാസന്റെ വേഷം പൂണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് കുരിശിനെ ആശ്ലേഷിക്കുവാനായിരുന്നു. തൻ്റെ സ്നേഹം നാമുമായി പങ്കിടുന്നതിനായിരുന്നു. പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ പാപപ്പെട്ടവരെ, വേദന അനുഭവിക്കുന്നവരെ, ലോകത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ, ദുരിതമനുഭവിക്കുന്നവരെ, അവരുടെ മുമ്പിൽ കുരിശിന് വിലയുണ്ടോ
ഇല്ലയോ എന്ന് ക്രൂശിതനായ യേശു തമ്പുരാനെ നോക്കിയാൽ അവൻ്റെ സ്നേഹത്തിലൂടെ ആ കുരിശിലെ ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കുമല്ലോ. കുരിശ് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് അത് കുരിശ് അവർക്ക് ഭോഷത്തമായി തോന്നുന്നു. നാശത്തിൽ കൂടെ ചരിക്കുന്നവർക്ക് നടക്കുന്നവർക്ക് കുരിശ് അതൊരു ഭോഷത്വം, മണ്ടത്തരം, ഒരുപക്ഷെ അർത്ഥശൂന്യം എന്നൊക്കെ ഇത് അതേപ്പറ്റി അറിയാത്തവർക്ക്, അതേപ്പറ്റി നാശത്തിലൂടെ പോകുന്നവർക്ക് അത് അർത്ഥശൂന്യമായി കാണുമ്പോൾ, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന ആളുകൾക്കോ ഇത് കർത്താവിൻ്റെ ശക്തിയുടെ ഭാഗമായി നമുക്ക് നൽകപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കുരിശ് ചിലർക്ക് രക്ഷയുടെ അടയാളമാകുമ്പോൾ ചിലർക്ക് അത് ഭോഷത്തിൻ്റെ അടയാളമാകും. നാം എങ്ങനെ സഹനത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുവോ അതനുസരിച്ചായിരിക്കും കുരിശിൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നു വസിക്കുന്നത്. 1 കൊരിന്ത്യർ 1:18 പറയുന്നല്ലോ, കുരിശ് രക്ഷയുടെ അടയാളമായി നമ്മുടെ നെറ്റിയിൽ നാം വരയ്ക്കുന്നു. വലിയ നോമ്പ് ആരംഭിക്കുമ്പോൾ തന്നെ ചാരം പൂശി കുരിശിൽ നമ്മുടെ നെറ്റിത്തടങ്ങളിൽ കുരിശ് വരച്ചുകൊണ്ട് ത്യാഗത്തിനും ഉപവാസത്തിനും വർജനയ്ക്കും സഹനത്തിനുമായി നമ്മെ നോമ്പുകാലത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ആ കുരിശാണല്ലോ നമുക്ക് മഹത്വം നൽകുന്നതെന്ന് നാം മനസ്സിലാക്കുന്നല്ലോ സഹോദരങ്ങളെ. അപ്പോൾ കുരിശ് രക്ഷയുടെ അടയാളമാണെങ്കിൽ അത് മഹത്വത്തിൻ്റെ അടയാളമാണ്. കർത്താവ് മഹത്വപ്പെട്ടത് ക്രൂശിലെ മരണത്തോടുകൂടിയായിരുന്നു. അവൻ ദൈവമാകുന്നു, ക്രൂശിൽ തൂങ്ങി മരിച്ച് അടക്കപ്പെട്ടവൻ മാത്രമല്ല, ആ ക്രൂശിൽ മരിച്ചവൻ ദൈവമാണെന്ന് തെളിയിച്ചത് ക്രൂശിലെ മരണത്തിലൂടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തപ്പോഴാണ്. അപ്പോൾ കുരിശ് നമുക്ക് മഹത്വത്തിൻ്റെ അടയാളമായി ക്രൈസ്തവ സമൂഹം അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാഗമായി നാം ഉൾക്കൊള്ളുകയാണല്ലോ. കുരിശ് സമർപ്പണത്തിൻ്റെ ഭാഗമാണ്, അടയാളമാണ്. സർവവും സമർപ്പിച്ചിരിക്കുന്നു, പിതാവേ സർവവും നിറവേറിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം നിറവേറ്റി, എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ വലിയ സമർപ്പണം കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ കുമാരൻ നടത്തിയത് ക്രൂശിലായിരുന്നു. അപ്പോൾ അത് ദൈവമുമ്പാകെ, പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ, മനുഷ്യവർഗത്തിൻ്റെ മുൻപാകെ, ദൈവജനത്തിൻ്റെ മുൻപാകെ അത് വലിയ ഒരു സമർപ്പണമായിരുന്നു. ആ സമർപ്പണം ആ മനുഷ്യൻ്റെ രക്ഷയുടെ മാർഗവും മനുഷ്യവർഗത്തിന് അത് കണ്ട് മാനസാന്തരത്തിനുള്ള മാർഗവുമായി കുരിശനെ കർത്താവ് ഒരു അടയാളമായി നമ്മുടെ മുമ്പിൽ തരികയുണ്ടായി. കുരിശ് പാപപരിഹാര ബലിയായി. ക്രൂശിൽ തൂങ്ങി മരിച്ചത് ഒരു കുറ്റവാളിയെപ്പോലെയല്ല. കുറ്റവാളിയായിട്ട് അവനെ അവരോധിക്കപ്പെട്ടെങ്കിലും അവൻ
കുറ്റവാളിയായിരുന്നില്ല. പക്ഷേ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി പാപമില്ലാത്ത ഒരാൾ, അത് കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിൽ തൂങ്ങി മരിക്കുമ്പോൾ നാം ഓരോരുത്തരും ചെയ്യുന്ന ഇന്ന് ലോകത്തിൽ നാം കാണുന്ന നിരവധിയായ തിന്മകൾ, പാപങ്ങൾ, ക്രൂരതകൾ, ജനം ജനത്തെ കൊന്ന് നശിപ്പിക്കുന്ന പ്രവണതകൾ, മൃഗീയമായ ജീവിതക്രമങ്ങൾ, ഇതിന് നമുക്ക് പാപത്തിന് പരിഹാരമായി ആ യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരു ബലിയായി സമർപ്പിച്ചതിൻ്റെ ഭാഗമാണല്ലോ കുരിശിലെ ബലി. ആ ബലിയുടെ ആവർത്തനമാണല്ലോ ഇന്ന് നാം ഓരോ ദിവസവും ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കപ്പെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു തമ്പുരാൻ ആ കുരിശിൽ ബലിയായി അർപ്പിക്കപ്പെട്ട അതേ ബലി ഇന്നും പാപപരിഹാരം മനുഷ്യവർഗത്തിനു വേണ്ടി ഇന്നും കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ അർപ്പിക്കപ്പെടുകയാണ്. ഈ ബലി തന്നെ മനുഷ്യമക്കൾ, വിശുദ്ധരായ ആളുകൾ, രക്തസാക്ഷികൾ യേശുവിനു വേണ്ടി അവരുടെ ജീവിതത്തെ ബലിയായി അർപ്പിക്കുന്നത് ചരിത്രത്തിൽ ഉടനീളം നാം കാണുന്നുണ്ടല്ലോ. ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട്, ക്രിസ്തുവിനെ സാക്ഷീകരിച്ചതുകൊണ്ട്, ക്രിസ്തുവിനെ പ്രസംഗിച്ചതുകൊണ്ട് അവരൊക്കെയും കുറ്റകരമായി വിധിക്കപ്പെടുന്ന സംഭവം, അല്ലെങ്കിൽ ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ശരീരത്തെ പോലും ബലിയായി അർപ്പിച്ചു കൊടുത്തുകൊണ്ട് മാനഭംഗപ്പെടുത്തി മരിക്കേണ്ടി വരുന്ന, രക്തസാക്ഷികളാകേണ്ടി വരുന്ന മനുഷ്യമക്കൾ സഭയുടെ ശക്തിയാകുന്നു എന്ന് നാം ഓർക്കുന്നത് ഈ കുരിശിനെ പൂർണ്ണരൂപത്തിൽ നാം കാണുമ്പോഴാണല്ലോ. ആദിമ നൂറ്റാണ്ടുകളിൽ ആദിമ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെയൊക്കെയും അവരെ ചുട്ടുവഴുത്ത ഇരുമ്പ് പലകയിൽ ഇട്ട് കരിച്ച് ചുട്ടെടുത്തപ്പോൾ, തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ട് വറുത്തെടുത്തപ്പോൾ, അല്ലെങ്കിൽ വിശക്കുന്ന മൃഗങ്ങളുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് അവരെ മൃഗങ്ങൾക്ക് ഭക്ഷണമായി തീർന്നപ്പോൾ, ആ മൃഗങ്ങളുടെ വായിൽ ഇരുന്നു കൊണ്ട് മാംസ കഷണങ്ങൾ ചവച്ചരച്ചപ്പോൾ അതുച്ചരിച്ചല്ലോ, ഞാൻ ജീവിക്കുന്ന ക്രിസ്തു ആണ്. ആ മാംസ കഷണങ്ങൾ ക്രിസ്തുവാകുന്നു. ക്രിസ്തുവിനു വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരാകുന്നു എന്നുറക്കെ വിളിച്ചു പറയുവാൻ കർത്താവ് ആ മാംസ കഷണത്തിന് ശക്തി കൊടുത്തല്ലോ. അതുപോലെ നമ്മുടെ നാടുകളിലും പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകളെ പറ്റി നമുക്കറിയാമല്ലോ. ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷ്യമാകുവാൻ വേണ്ടി ജീവനെ കാഴ്ചവെച്ച സിസ്റ്റർ റാണി മരിയയെ പോലെ, അല്ലെങ്കിൽ ഫ്രാൻസിൽ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ കഴുത്തുവെട്ടി ആ ബലി പൂർണ്ണമാക്കിയതുപോലെ, ആ വിശുദ്ധ കുർബാന പൂർണ്ണമാക്കിയതുപോലെ, ഇന്നും ഈ ലോകത്തിൽ കുരിശിനെ സ്നേഹിക്കുന്നവർക്ക്, കുരിശിനെ ആദരിക്കുന്നവർക്ക്, കുരിശിനെ ബഹുമാനിക്കുന്നവർക്ക് വലിയ ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നു. ആ കുരിശിനെ നമുക്ക് ബഹുമാനിക്കാം, ആദരിക്കാം, ക്ലേശങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാം. ഇതിലൂടെ കർത്താവിൽ നാം ചെന്നു ചേരുവാൻ ക്രൂശ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ നേരുന്നു.